ശേഷം ഒരു സലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ അത് എന്താ അതിന്റെ നിയമം നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സലാത്ത് കണ്ടിട്ടില്ല ഉള്ളത് പറയാലോ ഇപ്പോ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് എ പി കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കല്ല അപ്പൊ എ പി കാർ മൂന്നാക്കിയപ്പോ നമ്മളാൾക്കാർ ചിലവർ പത്താക്കിയിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട് എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ് ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല ശേഷം സ്വലാത്തല്ല അത് രണ്ടും ചെല്ല മൂന്നും ചെല്ല അഞ്ചും ചെല്ല പത്തും ചെല്ല പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പമോ തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല അത് ഒരു പ്രധാന വിഷയമാണ് മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നെണ്ണം സുന്നത്താ വിചാരിച്ച ബിദഅത്തായി ഒരു ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ ഇപ്പോ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലൽ ദ്വാന്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ് അനാചാരമാണ് ഒഴിവാക്കപ്പെടേണ്ടതാണ് അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ മൂന്നോ അഞ്ചോ പത്തോ ഇരുന്നൂറോ ആയിരോ സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ സ്വലാത്തിന്റെ പുണ്യം കിട്ടും ഇതാണ് എന്റെ പൊതുവായ സമീപനം ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാള് ഒരു പരിപാടിക്ക് പറഞ്ഞു ഒരു ചോദ്യം ചോദിച്ചപ്പോ അഭിവന്ദന ശംസുറണ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോ പെരിങ്ങത്തൂര ഭാഗത്ത് അസർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് മൂന്ന് സ്വലാത്ത് നമ്മൾ ചൊല്ലി അപ്പോൾ ആളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട് എന്താടാ സ്വലാത്ത് ചോദിച്ചു നിനക്ക് എവിടുന്ന് കിട്ടി സ്വലാത്ത് പറയടാ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ ഇല്ലെങ്കിൽ ഓക്കെ ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക സ്വലാത്ത് അല്ല ഇതാണ് പിന്നെ ഞങ്ങൾ ഇത്ര കാലം പറഞ്ഞത് സ്വലാത്ത് സുന്നത്താണ് പക്ഷെ പ്രത്യേക സമയം നിശ്ചയിച്ച് പ്രത്യേക എണ്ണം നിശ്ചയിച്ച് പ്രത്യേക സന്ദർഭം നിശ്ചയിച്ചാൽ അത് ബിദഅത്തായി ഒരാൾ പറയാണ് പുഴ നീന്തിക്കിടക്കുമ്പോ രണ്ട് സലാത്ത് സുന്നത്താണ് തെങ്ങുമ്പോ കയറുമ്പോ അഞ്ച് സലാത്ത് സുന്നത്താണ് പാലം മുറിച്ചെടുക്കുമ്പോ നാല് സലാത്ത് സുന്നത്താണ് ഇങ്ങനെ ഒരാൾ ഉണ്ടാക്കി റോഡ് മുറിച്ചെടുക്കുമ്പോ പത്ത് സലാത്ത് സുന്നത്താണ് ഇങ്ങനെ പറഞ്ഞാലോ അപ്പൊ ബിദഅത്തായി സലാത്ത് അല്ലേ നല്ലതാണ് എന്താങ്ങൾ പെരുന്നാക്ക് വാങ്ങിക്കൊടുക്കാത്തത് ഏയ് എല്ലാവരും വേഗം ഒന്നുകൊടുത്ത് കയറേണ്ടതാണ് എട്ട് മണിക്ക് പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നതാണ് ഇങ്ങനെ പറയല്ലേ ഒരു ബാങ്കോ ഒരു ഇക്കാമത്തും കൊടുത്തൂടെ എന്തേ എന്തേ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്കോ ഇക്കാമത്തും കൊടുക്കാത്തത് നിസ്കാരം ഫർള് നിസ്കാരത്തിനും ജുമാക്കൊക്കെ ബാങ്കോ ഇക്കാമത്തുണ്ട് പണിയും കൊടുക്കാന്ന് കിയാസാക്കണ്ടെങ്കിൽ എന്തേ കിയാസാക്കാന്ന് ഉസ്താദിനോട് ചോദിച്ചാൽ പറയാ അള്ളാഹുവിന്റെ റസൂല് പെരുന്നാൾക്ക് ബാങ്ക് കൊടുത്തിട്ടില്ല അള്ളാഹുവിന്റെ റസൂല് ഗ്രഹണ നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തിട്ടില്ല അള്ളാഹുവിന്റെ റസൂല് മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തിട്ടില്ല അതന്നെയാ നിയമം അള്ളാഹുവിന്റെ റസൂൽ ബാങ്ക് കൊടുത്തോടത്ത് ബാങ്ക് കൊടുക്കുക അള്ളാഹുവിന്റെ റസൂൽ സലാത്ത് ഇല്ലയോട്ട് സലാത്ത് ഇല്ല അപ്പൊ നമസ്കാര ശേഷം രണ്ട് സലാത്ത് അത് അവിടെ ഉണ്ട് എന്ന് വിചാരിച്ച ബിദഅത്തായി ഇതെന്നല്ലോ കൂട്ടപ്രാർത്ഥന ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ കൂട്ടമായി പ്രാർത്ഥിക്കണതും ഒരാൾ ആമീൻ പറഞ്ഞത് തെറ്റാന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ടോ ഒരാൾ ദുആ ചെയ്യും മറ്റേ ആമീൻ ചെയ്ത ഇസ്ലാമെന്ന് പുറത്തുനിന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ ഇല്ല പക്ഷെ ഫർള് നിസ്കാര ശേഷം അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല അപ്പൊ പ്രത്യേക സമയത്ത് പ്രത്യേക രീതിയിൽ ചെയ്യണമെങ്കിൽ അത് നബി കാണിക്കണം അല്ലാത്ത ബിദഅത്താണ് പറയിപ്പിച്ചില്ലേ നമ്മളൊന്നും ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നില്ല ഇനി എപിക്കാരെ തുടങ്ങിയെന്നോ അപ്പൊ എപിക്കാർക്ക് ഒരു കുത്ത് എപിക്കാർ തുടങ്ങി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഇസ്ലാമിൽ ഇല്ലാത്തത് ആര് തുടങ്ങിയാൽ എന്താ ശംസുലമ ചോദ്യം ചെയ്തു എന്ന് ശംസുലമ ചോദ്യം ചെയ്തു നിങ്ങളൊന്ന് ചോദ്യം ചെയ്യിപ്പോ ഇപ്പൊ നിങ്ങൾ പറയും അഫ്ളലു ദിക്ർ എന്നാണ് പറയും ഇമാമ് ബാക്കിലുള്ളവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പത്ത് വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റുകളിൽ ശേഷമായ ദിക്റിനെ ഞങ്ങൾക്ക് സംശയമല്ല പക്ഷെ ഫർള് നിസ്കാര ശേഷം ഇമാം അഫ്ളലു ദിക്ർ പറയുകയും മാമൂമികൾ പത്ത് വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ചെയ്ത് എവിടുന്ന് കിട്ടി അപ്പൊ ബിദഅത്തും സുന്നത്തും തീരുമാനിക്കാനുള്ള മാനദണ്ഡം ശരിക്കും ആര് പറഞ്ഞു കഴിഞ്ഞു നമ്മളെ അമ്പലക്കടവ് പൈസ പറഞ്ഞു കഴിഞ്ഞു അതന്നെയാണ് ഞങ്ങളെ മാനദണ്ഡവും ഞങ്ങളെ വക പുതിയ മാനദണ്ഡം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല